നമസ്കാരം സ്വാമി. നമസ്കാരം. വളരെ ഗഹനവും സൂക്ഷ്മവുമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ആ വ്യവസ്ഥ വർത്തമാനകാലത്ത് കമ്പോളവൽക്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ദുര്യോഗത്തെക്കുറിച്ചും സ്വാമിജി ഏറെ കാര്യങ്ങൾ പറഞ്ഞു. ആ വഴി തന്നെ കുറച്ചുകൂടി സഞ്ചരിച്ചുകൂടെ സ്വാമിജി? തീർച്ചയായും. അറിവിൽ പലപ്പോഴും ആലസ്യം ഹേതുവായി അറിയാൻ പോകുന്നവൻ ബുദ്ധിജീവിയാണെന്ന് സ്വയം ഏറ്റെടുക്കുമ്പോൾ അറിവിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവൻ നടത്തുന്ന അക്രാമികമായ ഏറ്റുമുട്ടലുണ്ട്. മനസ്സിലാവും? ആ ഏറ്റുമുട്ടലിലാണ് ഈ പ്രശ്നം സംജാതമായത്. അപ്പോൾ ജീവിതത്തിൻ്റെ രംഗവേദിയിൽ നിത്യപ്രയോജനമായ ഒരു ശാസ്ത്രത്തെയും അതിൻ്റെ ശാഖയെയും നമ്മൾ കൊണ്ടുപോയ രീതി, അതിൻ്റെ വൈകല്യം അതിൻ്റെ അടിസ്ഥാന തന്തുവിൽ നിന്ന് കണ്ടെത്തുമ്പോൾ രസവുമുണ്ട്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഇതുകൊണ്ടാണ് ഇന്ന് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഈ ചെടി ഇന്നതിനെ ഇന്നതിനെന്ന് പറഞ്ഞ് പറ്റാതെ വരുന്നത്. ഇതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്, ആവാസ വ്യവസ്ഥയെ ഇത് പഠിക്കാതെ ആഗ്രഹം ഹേതുവായി കച്ചവടാ മനസ്ഥിതിക്കാർ വ്യാവസായിക പ്രാധാന്യമുള്ള ചെടികൾ ഇന്ന് കേരളത്തിൽ നോക്കിയാൽ കാണാതെ, ഒരു ദിവസം രാവിലെ മാഞ്ചിയം നട്ടുപിടിപ്പിക്കുകയാണ്. ഏത് നാടിൻ്റെ സാധനമാണ്? ഒരു മാഞ്ചിയം വെച്ചാൽ എത്ര സസ്യജാലങ്ങളുടെ ജീവിതക്രമം തകരാറുണ്ടാവും. ആഫ്രിക്കൻ വാറ്റില അതിവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും സങ്കീർണമായി. അത് ഈ മണ്ണിൻ്റെ രൂപത്തെ മാറ്റുമോ? അതിനറിയണമെങ്കിൽ തൊടുപുഴ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരു 5 കൊല്ലമായി അവിടുത്തെ പാടത്ത് ഒരു കൊമേഴ്ഷ്യലായിട്ട് തന്നെ നടത്തുന്ന ഒരു ക്രോപ്പാണ് പൈനാപ്പിൾ. തൊടുപുഴയിലൂടെ പോയിട്ടുണ്ടോ? ഉണ്ട് സാർ. പൈനാപ്പിൾ കൃഷി ഏറെ കാണാം. കാണാം. വളരെ ലാഭകരമായ കൃഷിയായിട്ടാണ്. പക്ഷെ കൃഷിക്കാരനോ ഗവൺമെൻറ്റോ മറ്റുള്ളവരോ ചിന്തിക്കാറില്ല, പൈനാപ്പിളിന് വേണ്ടുന്ന ഈ മധുരം മുഴുവൻ എവിടെ നിന്നാണ് ഈ പൈനാപ്പിൾ ഉണ്ടാക്കുന്നത്? ഇതിനെ വലിച്ചെടുക്കാനുള്ള കഴിവും ഇതിനെ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവും ഇത് ഫലമാക്കി തരാനുള്ള കഴിവുമേ പൈനാപ്പിളിനുള്ളൂ. ഇതിൻ്റെ റോ മെറ്റീരിയൽ എവിടെ നിന്നാണ്? നിരന്തരമായി മണ്ണിൽ കൃഷി ചെയ്തിട്ട് ആ മണ്ണൊന്ന് വാരി നോക്കുക, സഹാറാ മരുഭൂമിയിലെ മണൽ പോലെ ആയിട്ടുണ്ട് ആ പാടങ്ങളിലെ മണ്ണ്. പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ല, അതില്ല. അങ്ങനെ പരിശോധിച്ചിട്ടില്ല സാർ. ഇനി പോകുമ്പോൾ ഒന്ന് നോക്ക്, അവിടുത്തെ കൃഷിക്കാരോടൊന്ന് ചോദിക്ക. ഇത് ആ മണ്ണിൽ കൃഷി ചെയ്ത് അത് ആദായം എടുത്താൽ ഇതങ്ങ് വിറ്റിട്ട് അടുത്തത് വാങ്ങുക, കാശല്ലേ കൈ കിട്ടുന്നത്? വേറെ ഭൂമി തന്നെ വാങ്ങുക. ഇത് വേറൊരുത്തന് കൈമാറുക, അവനോട് കെട്ടിടമോ മറ്റുള്ളതും പണിയട്ടെ. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് പോയാൽ ഇത് കരവ് പറ്റിയ പശുവാവോ? നമ്മുടെ ഗവേഷക സംഘങ്ങൾക്ക് ഈ ചിന്തയില്ല. ആവർത്തന കൃഷികളുടെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള കൃഷികളുടെ നാണ്യവിളകളുടെ നറുനീണ്ടിയും ചന്ദനവും ആലും പ്ലാവും മാവും കപ്പയും കപ്പങ്ങ അതരുന്ന കപ്പളവും ഓമയും ഒക്കെയായി സജീവമായിരുന്ന വ്യക്തതയുള്ള ആവാസ വ്യവസ്ഥയോടുകൂടിയ ഫലവൃക്ഷങ്ങളും എല്ലാം തികഞ്ഞ പറമ്പുകളിൽ ഒട്ടേറെ ഇഴജന്തുക്കളും ഉരഗങ്ങളും പക്ഷികളും ഒക്കെ ഓടിച്ചാടിയും കളിച്ചും നടന്ന സ്ഥലങ്ങളിൽ റബ്ബർ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് എത്തി 50 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിലൊരു സസ്യം പോലും ആ പറമ്പുകളിൽ നിന്ന് കിട്ടുകയില്ലാതെ റബ്ബർ കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സ് കളഞ്ഞു. സമയം ഉദ്ദേശിക്കുന്നുണ്ടോ? അതിൽ നിന്ന് കിട്ടിയ പണം
ഒന്ന് അവനെ അഹങ്കാരിയാക്കി മാറ്റി, ശരിയല്ല. രണ്ട്, അതിൽ നിത്യമായി പണിയെടുക്കാൻ പോകുമ്പോൾ അല്പസമയത്തെ പണി കഴിഞ്ഞ് അവൻ ആലസ്യത്തിൽ ആണ്ടുകിടക്കാം എന്നത് അവൻ്റെ മനസ്സിനെ നശിപ്പിച്ചു. റബ്ബറിൻ്റെ പണം അവൻ്റെ ലൈംഗിക വികാരങ്ങളെയും മറ്റുള്ളതിനെയും അസാൻമാർഗികമാക്കി. അത് മറ്റുള്ളവർക്കുമേൽ അക്രാമികമായി ഇടപെടുവാൻ അവൻ ഇട നൽകി. അത്തരം കൊമേഴ്ഷ്യൽ ക്രോപ്പുകൾക്ക് ഗവൺമെൻറ്റുകൾ സബ്സിഡി കൊടുത്തപ്പോൾ ജനജീവിതത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കൾക്ക് സബ്സിഡി കൊടുത്തില്ല. അത്തരം കൃഷികളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൻ്റെ സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. റബ്ബർ അതിൻ്റെ സ്വഭാവത്തിൽ മറ്റൊരു വൃക്ഷത്തെയും മറ്റൊരു സസ്യത്തെയും മറ്റൊരു വിരുദ്ധിനെയും പടർന്നു കിടക്കുന്ന ചെടിയെയും ഒന്നും താൻ വളരുന്നിടത്ത് തോട്ടപ്പയറല്ലാതെ വേറെ ഒന്നും ഒരു ഉപകാരവുമില്ലാത്ത തോട്ടപ്പയറല്ലാതെ ഭൂമിക്ക് നൈട്രജൻ ഉണ്ടാക്കാൻ അത് സഹായിക്കും, അങ്ങനെയാണ് റബ്ബറിനത് ഗുണകരമാകുമെന്നുള്ളത് മാറ്റിവെച്ചാൽ, പക്ഷേ അത് തിന്ന് പശുക്കളൊക്കെ ചാകുമെന്നുള്ളത് മറ്റൊരു വശവും കൂടിയാണ്. അങ്ങനെയുള്ള റബ്ബറിൻ്റെ ആ മത്സര ബുദ്ധി അത് കൃഷി ചെയ്ത് സമ്പന്നനായ മനുഷ്യനും ഉണ്ടായി, അത്തരം സമൂഹങ്ങൾക്കുമുണ്ടായി. അതാണ് ഞാൻ മനസ്സ് മാറിയെന്നു ശരിയല്ല. റബ്ബർ കേന്ദ്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ മനസ്സിലാവും റബ്ബർ മരം പോലെ തന്നെയാണ് മനുഷ്യൻ, ഒരു ആസുരമായ സ്വഭാവം. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിൽ, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി 1000 സസ്യങ്ങളെ ബാധിക്കാവുന്ന 1000 മനുഷ്യനെ ബാധിക്കാവുന്ന മരുന്നുകളൊക്കെ ആകാശത്ത് നിന്ന് അടിക്കാൻ തുടങ്ങി. അതിന് കേടുവന്നാൽ ഭരണാധികാരികൾക്ക് കേടുവന്നതുപോലായി. മറിച്ച് അതുകൊണ്ടുപോയി കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഈ മണ്ണിൻ്റെ ഗുണത്തെ എങ്ങനെ ബാധിക്കും? അതിവിടുത്തെ ജീവജാലങ്ങളുടെ സ്വഭാവത്തിൽ എങ്ങനെ പങ്കുവഹിക്കും? അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം കൊണ്ട് ഈ സ്വഭാവത്തെ തിരിച്ചുകൊണ്ടിരാൻ പറ്റുമോ? മണ്ണിൻ്റെ ഘടനയെ വീണ്ടും പഴമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനൊരു അന്വേഷണമൊന്നും നമ്മൾ ഇതുവരെ ഗവേഷണം ചെയ്തിട്ടില്ല. ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. ചിന്ത കച്ചവടക്കാരുടെ സിൽബന്ധികളാണ് ഇതെല്ലാം ഭരിക്കുന്നത്. മണ്ണും വീണ്ടുമൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇന്ന് രാവിലെ ഒരാൾ ഒന്ന് വാനിലേക്കാണ് നാളെ വിലം കൂടുന്നതെന്ന് പറഞ്ഞാൽ, അന്ന് വരെയുള്ള അവൻ വെച്ചുപിടിപ്പിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തിയ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് ദൂരെ കളഞ്ഞ് ഉടനെ വാനിൽ വെച്ച് പിടിപ്പിക്കുക. മറ്റന്നാൾ രാവിലെ വാനിൽ വെച്ചിരിക്കുന്നത് വാനിലയുടെ കൃഷി നഷ്ടമാണ് മുസലിയാണെന്ന് പറഞ്ഞാൽ ദിവസം മുസലിയായി. അപ്പോഴാണ് ഒരുത്തൻ പുറത്തു നിന്നിട്ട് പറയുന്നത് ഊതിന് വളരെ വില കൂടുതലാണ്, അതുകൊണ്ട് ഊത് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ വലിയ വരുമാനമാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഊതായി. എന്താണ് ഇറാനിലും മറ്റും ഈന്ത പനയുടെ വില, അതിൻ്റെ എണ്ണയ്ക്ക് അതാണ് വില എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഈന്തപ്പനയായി. ഒരു നെറുകെട്ട ജീവിതത്തിലേക്ക് മാനവ മനസ്സിനെ മാറ്റിമറിക്കുന്നത് അടിസ്ഥാന തന്തുക്കളിൽ മൗലികമായ മൂല്യങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ട്. ശരിയല്ല. ഈ ഒരു തലത്തിൽ കാണണം നമ്മൾ എക്കോളജിയെ, ഈ ഒരു തലത്തിൽ കാണണം നമ്മുടെ എക്കോസിസ്റ്റത്തെ. നമ്മുടെ മണ്ണിന് ചേർന്ന പശുക്കൾ, ഇപ്പോൾ വെച്ചു പശുവിനെ കാണണം ഇംഗ്ലണ്ടിൽ ചേരണം, പക്ഷെ നമ്മുടെ മണ്ണ് കയറിയിറങ്ങി നടക്കാവുന്ന നമ്മുടെ നാട്ടിലുള്ള ആഹാരമൊക്കെ കഴിക്കാവുന്ന ഇതിനുള്ള ആഹാരമൊക്കെ ഇറക്കുന്നത് ചെയ്യണം. പുതിയ സാധനങ്ങൾക്ക് ഇറ്റാലിയൻ ബ്രീഡ് പശുക്കളെയും സ്വിസ് ബ്രീഡ് പശുക്കളെയും ഒക്കെ കൊണ്ടുവന്നാൽ അതിന് ഈ നാട്ടിലെ തീറ്റയൊന്നും കൊടുക്കാൻ പറ്റില്ല.
എയർകണ്ടീഷനൊക്കെ ചെയ്യണമെന്നൊക്കെ കേൾക്കുന്നു. ആ എയർ കണ്ടി എ സി ഒക്കെ ഉണ്ട്. ഈ എ സി പശുവിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇത് പുറത്തേക്ക് ഓമിപ്പിക്കുന്ന ചൂട് ചില്ലറയല്ല, അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും ആ ചൂട്. ഇങ്ങനെ എല്ലാം കൂടെ സങ്കീർണമായൊരു പ്രകൃതത്തിലാണ് ഇന്ന് ജനത നിൽക്കുന്നത്. ഇതിൽ സമഗ്രമായി ഇതൊന്ന് കണ്ട് പഠിക്കാൻ പറയാൻ നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും അനുവദിക്കുന്നില്ല. മതങ്ങളുടെ ആയാലും ജാതികളുടെ ആയാലും വർണ്ണങ്ങളുടെ ആയാലും സാമൂഹ്യ സാംസ്കാരിക തലങ്ങളുടെ ആയാലും ഇത് തിരിച്ച് ഒരാവാസ വ്യവസ്ഥയിലേക്ക് വ്യക്തമായ സ്വസ്ഥവും ആതുരവുമായ രണ്ട് തലങ്ങളെയും സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിണാമം അതിപ്പോൾ അനിവാര്യമായിരിക്കുക. ഈ അനിവാര്യതയിൽ നിന്നുകൊണ്ട് വേണം ഏത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തന്തുവിനെയും നമ്മൾ കാണും. നാം അധിവസിക്കുന്ന ഭൂമി അത് നമുക്ക് നാം പ്രയത്നിക്കാതെ തരുന്ന സൗഭാഗ്യാതിരേഖകൾ തൃപ്തമാണെങ്കിൽ അതിനും നമുക്കും കേടുപറ്റാതെ അവയുപയോഗിച്ച് മൗലികമായും മര്യാദാമസൃണമായും ഇവിടെ ജീവിക്കുക. അതിൽ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവ നേടുമ്പോൾ ഭൂമിയുടെ മൗലികമായ ഘടനയെയും ഭൂമിയിലെ ജീവിതത്തെയും ഭൂമിയുടെ സമഗ്രമായ ആവാസ വ്യവസ്ഥിതിയെയും താറുമാറാക്കാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ രൂപാന്തരപ്പെടുത്തുക. അതിനിപ്പോഴത്തെ പഠിപ്പുള്ള വ്യാവസായിക പഠിപ്പുള്ളവന്മാരെ കൊണ്ട് പറ്റില്ല. അതിൻ്റെ ചുക്കാൻ ഭൂമിയിൽ ജീവിച്ച കൃഷിക്കാരനേറ്റെടുക്കണം. കൃഷിശാസ്ത്രം പഠിച്ചു വന്ന ശാസ്ത്രജ്ഞൻ ഏറ്റെടുത്താൽ പോരാ. ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ കൃഷി വിപ്ലവത്തിന് വേണ്ടി ഭൂമിയെ നശിപ്പിക്കുന്ന രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും പ്രാധാന്യം കൊടുത്ത് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച് ഈ മണ്ണിൻ്റെ മുഴുവൻ കളഞ്ഞിട്ട് ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞ് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ജീവിതായോധനത്തിനപ്പുറം അവർക്ക് മണ്ണിനോട് ബന്ധമുണ്ടാവില്ല. ഒരു പരദേശ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഹന്തയുമായി നീങ്ങുന്ന ഒരു ജനതയിൽ നിന്ന് മണ്ണിൻ്റെ മണമുണ്ടാവില്ല. ഈ മണ്ണിൻ്റെ മണമുള്ള കൃഷിക്കാരൻ അവൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അതിനുതകുന്ന ഒരു കൂട്ടായ്മയിൽ തൻ്റെ മണ്ണിൻ്റെ ഗന്ധം പോകാതെ സമുജ്വലമായ ഒരു സാമൂഹിക ശാസ്ത്രം കെട്ടിപ്പടുക്കാൻ സമയമായി. നിശബ്ദമായി ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ സമൂഹമുണ്ടാക്കിയിരിക്കുന്ന ജാതി, മതം, വർണ്ണം, വർഗം എന്നൊക്കെ പറയുന്ന ഒരു പ്രകൃതി ഉണ്ടല്ലോ, ഈ പ്രകൃതിയെ എങ്ങനെയാണ് കണ്ണു ചേർത്തുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഒരു ഒരു പോയിന്റ് കിട്ടുക? വളരെ ശ്രദ്ധേയമായ ഒരു അന്വേഷണമാണ്. കാരണം ഒരു അന്വേഷണത്തിന് പോകുമ്പോൾ ഏതൊരു ജനതയും സമഗ്രമായി ജീവിച്ചു വരുന്ന ഒരു സമയത്ത് തൊഴിൽപരമായ ഭേദങ്ങളുണ്ട്. പഴയ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് കുറച്ച് കുടുംബങ്ങൾ യാത്രയാവുകയാണെങ്കിൽ അവർ ചേട്ടാനിയന്മാരൊന്നും മാത്രമല്ല പോവുക, അവരുടെ കൂടെ അവരുടെ തുണിയലക്കുന്ന ഒരു കുടുംബം ഉണ്ടാവും, അവരുടെ കൂടെ അവരുടെ തലമുടി വെട്ടുന്ന ഒരു കുടുംബം ഉണ്ടാവും, അവരോടൊപ്പം അവർക്ക് വേണ്ടി കത്തി ഉണ്ടാക്കുന്ന ഒരു കുടുംബം യാത്രയാവും. ഇവർ ചെന്നാണ് പുതിയൊരു ദേശത്ത് അവരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിടുക. ലോകാരംഭം മുതൽ കുടിയേറ്റം ഒരു ഇതിഹാസമാണ്. ആ കുടിയേറ്റങ്ങൾ അതിൻ്റെ ആദിമ കാലങ്ങളിൽ സംസ്കൃതിയെ ചവിട്ടിത്തേക്കാതെ നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് മുമ്പ് ലോകത്തെല്ലായിടത്തും കുടിയേറ്റക്കാരുണ്ടായിട്ടുണ്ട്.
കുടിയേറുന്നത് ഒരു ഭിന്ന സമൂഹങ്ങൾ ഒരുമിച്ചാണ് കുടിയേറുന്നത്, ഒരു സമൂഹം തനിച്ചല്ല. ഒരു സമൂഹത്തിന് തനിച്ച് ഒരിടത്തും ജീവിക്കാനും ആവില്ല. ഇങ്ങനൊരു സങ്കല്പത്തിലാണ് ജാതികളും വർണ്ണങ്ങളും ഉദയം ചെയ്തിട്ടുള്ളത്. അവരവരുടെ സംസ്കാരത്തിന് ഉതകുമാറും. സംസ്കാരം എന്ന പദം ഇന്നത്തെ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. ഇന്ദ്രിയങ്ങളോട് വിഷയങ്ങൾ ചേർന്ന് അതിൻ്റെ രൂപം മനസ്സിലുണ്ടാകുന്നത് അവനവൻ കഴിക്കുന്ന ആഹാരമനുസരിച്ചുള്ള മനസ്സിൻ്റെ തലത്തിലാണ്. അപ്പോൾ അവന് ആ മനസ്സ് അവൻ്റെ കർമ്മേന്ദ്രിയങ്ങളിൽ പ്രവൃത്തിക്ക് അടിസ്ഥാനമായാണ് നിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ചക്രം ചവിട്ടാൻ പോകുന്ന, തൊഴിൽ ചെയ്യുന്ന ഒരു വർഗത്തിന് അവർക്ക് വേണ്ടുന്ന മനോബലം, ധൈര്യം, സ്ഥൈര്യം, ആരോഗ്യം ഇവയ്ക്കുള്ള ഭക്ഷണം പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിക്ക് ആവശ്യമില്ല. മനസ്സിലായി? ഇങ്ങനെ അവൻ്റെ തൊഴിൽപരമായ മേഖലയ്ക്ക് അനുസൃതമായ ഒരു ആഹാര വ്യവസ്ഥയുണ്ടാവും. അത് കണ്ടുപിടിക്കുമല്ലോ. അത് തീരപ്രദേശങ്ങളിലൊന്നായിരിക്കും, മധ്യ സമതലങ്ങളിലൊന്നായിരിക്കും, വനങ്ങളിൽ വേറൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം സ്വയമേവ രൂപപ്പെട്ടു വരാൻ നൂറ്റാണ്ടുകളെടുക്കും. ആഹാരം ഇഴുകിച്ചേർന്ന മനസ്സിൽ അവൻ്റെ തൊഴിലിന് പുതിയ പുതിയ ഭാവങ്ങളും പുതിയ പുതിയ ഗവേഷണങ്ങളും നടക്കും. അത് ഗവേഷണത്തിന് വേണ്ടിയുള്ള ഗവേഷണമല്ല, ആവശ്യമായി ബന്ധപ്പെട്ട. നാളെ രാവിലെ ഒരു നായരോ ഇഴവനോ ഐ ടി ഐ പാസ്സായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഐ ടി ഐ പാസ്സായിട്ട് ബ്ലാക്ക് സ്മിത്തി എടുത്ത് വന്നിട്ട് ചില ലോണും എടുത്ത് ഒരു പിച്ചാത്തിയും കരിക്കത്തിയും വാക്കത്തിയും കോടാലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട തുടങ്ങിയാൽ അവൻ ഐ ടി ഐ പഠിച്ച് സാധനം വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം കൊണ്ടൊന്നും ജനജീവിതം മുന്നോട്ട് പോകുന്ന വരില്ല. കാരണം അത് അവൻ്റെ സംസ്കാരത്തിലില്ല. മുപ്പതോ നാൽപ്പതോ തെങ്ങുകളിൽ കയറി ക്ഷണനേരം കൊണ്ട് തേങ്ങ ഇട്ട് തെങ്ങിൻ്റെ മടൽ വെട്ടി അതിൻ്റെ ഇടകളിലുള്ള പഴകിയ കൊതുമ്പും കോഞ്ഞാട്ടയും ഒക്കെ വലിച്ചു കളഞ്ഞ് ക്ഷണനേരത്തിലിറങ്ങി അടുത്ത തെങ്ങിൽ കയറേണ്ട ഒരു പണിക്കാരന് ഇന്നത്തെ നിലയിൽ തോപ്പുകളിൽ പണിയെടുക്കുന്ന, എറണാകുളം പോലുള്ള സിറ്റികളിൽ ഒന്നോ രണ്ടോ തെങ്ങിൽ കയറുമ്പോൾ 30 രൂപയോ 40 രൂപയോ 50 രൂപയോ വരെ വാങ്ങിക്കുകയോ എയർ കണ്ടീഷൻ ചെയ്ത മാരുതി കാറുമായി ചെന്ന് ഇവനെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടാവും ഒരു പക്ഷേ. പക്ഷേ തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒരു തെങ്ങിന് 7 രൂപയാണ് കിട്ടുക. അവൻ്റെ പിള്ളേരെ ഇന്നത്തെ നിലയിൽ സ്കൂളിൽ വിടാൻ, അവൻ്റെ ജീവിതക്രമത്തിൽ ഇന്നത്തെ നിലയിൽ കഞ്ഞി കുടിക്കാനൊക്കെ പറ്റുന്ന വിധത്തിൽ അവന് പറ്റിയ ഈ തെങ്ങ് കയറാനുള്ള ആഹാരം കഴിക്കാൻ, വൈകുന്നേരം ഒരു അല്പം പൂശാനൊക്കെ വേണ്ടുന്ന കാശ്, കാരണം വാറ്റും നാടൻ മദ്യവുമെല്ലാം നിർത്തലാക്കുകയും അതിനു പകരം മാന്യന്മാർ മാത്രം കുടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇവനും മാന്യൻ്റെ കൂട്ടത്തിൽപ്പെട്ട് അവിടെ പോയി ഒന്ന് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ അടിക്കാൻ ഉൾപ്പെടെയുള്ള പൈസ ഉണ്ടാകണമെങ്കിൽ ഈ 7 രൂപ വെച്ച് കിട്ടിയാൽ അവൻ ഏറ്റവും ചുരുങ്ങിയത് 50 or 60 തെങ്ങ് കയറും. അപ്പോൾ ഇവൻ 50 or 60 തെങ്ങ കയറിയാലാണ് കഷ്ടിച്ച് പിടിച്ചിരിക്കാൻ പറ്റുക. പറഞ്ഞ മനസ്സിലാവും. ഞാൻ തെങ്ങുകൾ ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് എത്തുന്നത്, അവിടെ 7 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 60-70 തെങ്ങിൽ കയറിയാൽ വളരെ മിടുക്കനാണെങ്കിൽ 100 തെങ്ങ് വരെ കയറുമെന്നൊക്കെ പറയും. ആ 60 തെങ്ങി കയറിയാൽ തന്നെ ഒരു 400 രൂപയാണ് അവന് കിട്ടുന്നത്. അതിവൻ കയറുമ്പോഴേ വെട്ടിയിടാൻ പറ്റില്ല. ഇവനൊരു വാക്കത്തിൽ മണത് കൊടുത്തിരിക്കുന്നത് വെച്ച് ഇപ്പം 30 വെട്ട് വെട്ടിയാലാണ് ഇറങ്ങുക. അപ്പോഴത്തേക്ക് ഇവൻ്റെ ഊർജ്ജം മുഴുവൻ പോകും, പിന്നെ ഇവന് ഇറങ്ങാൻ പറ്റില്ല തന്നെ. അപ്പം ഇത് ഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണം നടത്തിയാൽ ഇതിനുള്ള കത്തി ഉണ്ടാവില്ല.
നിത്യ പരിചയത്തിനകത്ത് ഗവേഷണം നടത്തിയാലേ കിട്ടുള്ളൂ. ഇവൻ ചാടി അങ്ങോട്ട് കയറി ആ കത്തിക്ക് ഒരു വെട്ട് വെട്ടിയാൽ മടല് താഴെ വീണു, ഒരു വെട്ട് വെട്ടുമ്പോൾ കൊലയുടെ തെങ്ങ താഴെ വീണു. കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ട് സ്വാമിജി. ഇവൻ ചെത്തുകാരനാണ്, ചെത്താൻ കയറുന്ന സമയത്ത് ആ കൊല ഇങ്ങനെ ചെത്തിയാൽ ആ ഒരു ചെത്തിന് നല്ല രീതിയിൽ ചെത്താനും അതിന് പുരട്ടാനുള്ള കളി കൊണ്ട് പുരട്ടാനും കഴിഞ്ഞുവെങ്കിൽ മാത്രമാണ് കള്ള് കിട്ടുക. അത് വളരെ കുറച്ച് എത്തിയില്ലെങ്കിൽ ഈ ചൊട്ടയും വെച്ചുകൊണ്ട് ദീർഘകാലം അവന് കള്ള് കിട്ടില്ല. അപ്പൊ ചെത്തുന്നവനുള്ള കത്തിയും തേങ്ങയിടുന്നവനുള്ള കത്തിയും തേങ്ങ പൊതിക്കാനുള്ള സാധനവും മരം മുറിക്കാനുള്ളതുമെല്ലാം പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കുവാൻ പറ്റിയ സംസ്കാരമുള്ള ഒരുവൻ ഈ കുടുംബങ്ങൾക്ക് അനിവാര്യമാണ്. ഈ അനിവാര്യതയൊന്നും മനഃശാസ്ത്രപരമായോ സാമൂഹ്യശാസ്ത്രപരമായോ നരവംശാസ്ത്രപരമായോ പഠിക്കാതെ ഇതൊക്കെ ജാതിയാണ്, ഇതൊക്കെ വേറുകൃത്യമാണ്, ഭേദമാണ് എന്നൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു ജനതയെ വൈകാരികമായ അസന്തുലിതാവസ്ഥയിലെത്തിച്ച് പരസ്പരം ഭിന്നിപ്പിച്ച് ബ്രിട്ടീഷുകാരനേക്കാൾ നീചമായി ഇവിടുത്തെ വിദ്യാഭ്യാസവും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും നശിപ്പിച്ചിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. ലോകത്തുള്ള ശരാശരി വിദ്യാഭ്യാസമുള്ള ഒരുത്തന്, അക്ഷരജ്ഞാനം ഒരുത്തന് ഉള്ള ഒരുത്തന് നോക്കിയാൽ മനസ്സിലാകും, കാരണം ഇത് അനിവാര്യതയാണ്. ഇവർ തമ്മിലുള്ള സ്നേഹമാണ് ലക്ഷ്യമെങ്കിൽ, ഇന്നലെ അതില്ലാതായെങ്കിൽ, അതെപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ അതുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അത് വേറെ കൃത്യത്തിൽ വർദ്ധിപ്പിക്കുവാനുള്ള വിദ്യാഭ്യാസം കൊടുക്കരുത്. നിങ്ങളുടെ നേതൃമന്യന്മാർ ചെയ്തതാണ്. അപ്പൊ മതങ്ങൾ ജാതികൾ എക്കോസിസ്റ്റത്തിൽ അനിവാര്യമാണ്, തൊഴിൽപരമായി സംഘടിതമായി വിനാശമാണ്. രണ്ട് പദവും മനസ്സിലായോ? മനുഷ്യന് ഭേദമുണ്ട്, മനുഷ്യൻ സമമല്ല. അവന്റെ അഭിരുചിക്കും അവന്റെ സംസ്കാരത്തിനും അനുസൃതമായ തൊഴിൽ മേഖലകളും അതിന്റെ ഔന്നത്യവും അനിവാര്യമാണ്. നല്ല കത്തി സ്വന്തം ഗവേഷണം കൊണ്ടുണ്ടാക്കി ഉന്നതനായിരിക്കുന്ന ഒരു കൊല്ലന് ആ രാജ്യത്തിൻ്റെ ഉത്തമനായൊരു ഭരണാധികാരിക്കൊപ്പം പ്രാധാന്യമുണ്ട്. ആ നാട്ടിലെ വലിയ പണ്ഡിത വരേണ്യനായ ഒരു ഐ ടി വിദഗ്ധൻ്റെ അതേ പ്രാധാന്യവനുണ്ട്. അതുകൊണ്ട് ഓരോ തൊഴിൽ മേഖലയിലെയും ഉന്നതനായവനെ, ഗവേഷണ പടുവായവനെ ഭേദബുദ്ധിയില്ലാതെ സമമായി അംഗീകരിച്ച് അവാർഡുകൾ കൊടുക്കാൻ പറ്റണം.